രണ്ട് കുടുംബങ്ങളുടെ ദുഃഖം സമൂഹത്തിൻ്റെ ആകെ ദുഃഖമായി മാറിയിരിക്കുകയാണ് ആരെയും ന്യായീകരിക്കാനാവാത്ത വിധത്തിലും ആരെയും കുറ്റപ്പെടുത്താനാവാത്ത വിധത്തിലുമുള്ള ഒരു വലിയ സങ്കടം സമൂഹത്തിൽ നിലനിൽക്കുന്നു ആ സംഭവത്തെക്കുറിച്ചാണ് നമുക്കിന്ന് പരിശോധിക്കാനുള്ളത് കൊല്ലത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആശുപത്രിയാണ് അനൂപ് ഓർത്തോ കെയർ ഈ ആശുപത്രി അനൂപ് എന്ന് പറയുന്ന മെഡിക്കൽ ആയിട്ടുള്ള ഒരു യുവ ഡോക്ടർ തൻ്റെ എല്ലാ പ്രയത്നങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ആശുപത്രിയാണ് മുപ്പത്തിയേഴ് വയസ്സ് മാത്രമാണ് അനൂപിനുള്ളത് അനൂപിൻ്റെ കഥ നമുക്ക് രണ്ടാമതായി പറയാം ആദ്യം പറയേണ്ടത് അനൂപിൻ്റെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്ന കുടുംബത്തെക്കുറിച്ചാണ് എഴുകോൺ സ്വദേശിയായ സ സന്ദീപിൻ്റെയും വിനീതയുടെയും ഏക മകൾ ഏഴ് വയസ്സാണ് കുട്ടിക്കുള്ളത് കുട്ടിയുടെ കാലിന് ജന്മന ഒരു വളമുണ്ട് അനൂപിൻ്റെ ആശുപത്രിയിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാവുന്ന തരത്തിലുള്ള എല്ലാ ആധുനിക സങ്കേ സങ്കേതങ്ങളും ഒക്കെയുള്ള ആശുപത്രിയാണ് അനൂപിൻ്റേത് ഏഴ് വർഷത്തിനിടയിൽ ആയിരത്തോളം ശസ്ത്രക്രിയകൾ ചെയ്ത് പരിചയമുള്ള ആൾ കൂടിയാണ് അനൂപ് ഓർക്കണം ഈ അനൂപിൻ്റെ ആശുപത്രിയിലേക്ക് അതായത് അനൂപ് ഓർത്തോ കെയറിലേക്ക് കുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾ വരുന്നു സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് കാലിൻ്റെ വളവ് മാറ്റാനുള്ള അസ്ഥിയുടെ വളവ് മാറ്റാനുള്ള ശസ്ത്രക്രിയ അനൂപ് ചെയ്യുന്നു ഈ ശസ്ത്രക്രിയയ്ക്കിടെ അനൂപിന് ഒരു കാര്യം ബോധ്യപ്പെടുന്നു കുട്ടിയുടെ ഹൃദയമിടിപ്പ് താളം തെറ്റുന്നു അതുകൊണ്ട് തന്നെ അനൂപ് ഓടി വന്ന് കുട്ടിയുടെ മാതാപിതാക്കളോട് പറയുന്നു കുട്ടിയെ വളരെ വേഗം ആശു വേറെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതാണ് എന്ന് പറയുന്നു അതനുസരിച്ച് കുട്ടിയുടെ മാതാപിതാക്കൾ രാത്രി ഏഴരയോടെ കുട്ടിക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകുന്നു ഉടൻ തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ കൊല്ലം പാലത്തറയിലെ സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു കുട്ടി മരിക്കുന്നു ഇതോടെ ആണ് ഒരു വലിയ വിക ഉണരുന്നത് അതായത് ചികിത്സാ പിഴവ് മൂലം ഏഴ് വയസ്സുകാരി മരിക്കുന്നു എന്ന രീതിയിൽ പ്രചരണം വന്നു കുട്ടിയുടെ മൃതദേഹം പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും അടങ്ങുന്ന ഒരു വിഭാഗം അനൂപ് ഓർത്തോ കെയറിലേക്ക് മൃതദേഹവുമായി മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് പോലീസ് തടഞ്ഞു പിന്നീട് കുട്ടിയുടെ സംസ്കാരം ഉണ്ടായി ഇതാണ് ആദ്യത്തെ സംഭവം അതായത് ഒരു ദമ്പതികൾക്ക് അവരുടെ ഏക മകൾ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ വലിയ സങ്കടം ആ സങ്കടം സമൂഹമാകെ ഏറ്റെടുത്തു ഏറ്റെടുക്കുക മാത്രമല്ല ചെയ്തത് ഇനി അനൂപിൻ്റെ കഥയിലേക്ക് വരാം ഈ കുട്ടി മരിക്കുകയും ഇത്രയും നടപടികൾ കഴിഞ്ഞ് കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു ലോകത്ത് ഏതൊരു മനുഷ്യത്വമുള്ള മനുഷ്യനും സങ്കടപ്പെടാവുന്ന ഒരു കാര്യമാണ് കാരണം അവരുടെ ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഏക മകൾ മരിച്ചിരിക്കുന്നു അതും ചികിത്സക്കിടെ ധാർമ്മികമായ രോഷം ചികിത്സിച്ച ഡോക്ടർക്കെതിരെ ഉണ്ടാവുക സ്വാഭാവികമാണ് അത്തരത്തിൽ രോഷമുണ്ടായി വലിയ രീതിയിൽ ഡോക്ടർക്ക് പല കോഡിൽ നിന്നും വിമർശനമുണ്ടായി അതിലെ ഏറ്റവും വലുത് സൈബർ ആക്രമണമായിരുന്നു ഡോക്ടറെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സൈബർ രംഗത്ത് പലരും ചെയ്തത് കുട്ടിയുടെ മരണം അറിഞ്ഞതോടുകൂടി പലരുടെയും സ്വാഭാവികമായി ഉണ്ടാകുന്ന വികാരങ്ങൾ ഒഴുകി ഡോക്ടർക്കെതിരെയും അദ്ദേഹത്തിൻ്റെ ആശുപത്രിക്കെതിരെയും വളരെ മോശമായിട്ടുള്ള നിരവധി കമൻറ്റുകൾ വന്നു ആ ഒരു കൊലയാളി ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുകയും ചെയ്തു ഇതാണ് ഈ സംഭവത്തിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ശേഷം കഴിഞ്ഞ ബുധനാഴ്ച ഒരു രാഷ്ട്രീയ നേതാവ് ഡോക്ടറെ കാണാൻ വന്നു ഡോക്ടറെ കാണാൻ വന്നതിന് ശേഷം പിന്നീട് ആ വൈകുന്നേരം ഡോക്ടറെ കാണാനില്ലാതായി ഡോക്ടറെ കാണുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഡോക്ടറുടെ ഭാര്യ പോലീസിൽ പരാതി നൽകി മറ്റേ മരിച്ചുപോയ പെൺകുട്ടിയുടെ മാതാപിതാക്കളും ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ട് പരാതി പോലീസ് നൽകിയിട്ടുണ്ട് ഡോക്ടറെ കാണാനില്ല എന്ന് മാൻ മിസ്സിംഗ് എന്ന് പറയുന്ന ഒരു കേസ് ഭാര്യ കൊടുത്തു ഇതിൻ്റെ ഫലമായി പോലീസ് അന്വേഷണത്തിൽ അനൂപ് വർക്കലയിലുണ്ട് എന്ന് കണ്ടെത്തി മാത്രമല്ല അനൂപ് വർക്കലയിൽ നിന്ന് തൻ്റെ സ്റ്റാഫിലൂടക്കം പറഞ്ഞിട്ടുണ്ട് ഞാൻ വ്യാഴാഴ്ച മടങ്ങി വരും അതായത് ബുധനാഴ്ചയാണ് അനൂപിനെ കാണാതായത് വ്യാഴാഴ്ച വർക്കലയിൽ ഉണ്ട് എന്നറിയുന്നു വ്യാ ആ വർക്കലയിൽ നിന്ന് അനൂപ് തൻ്റെ സഹപ്രവർത്തകരോടായി പറയുന്നു വ്യാഴാഴ്ച ഞാൻ എത്തും ആശുപത്രി കാര്യങ്ങളെല്ലാം തന്നെ പതിവ് പോലെയാവണം ബാക്കിയെല്ലാം മറക്കുക ഇത് തുടങ്ങിയിട്ടുള്ള അദ്ദേഹം അവരെ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ആ വ്യാഴാഴ്ച ദിവസം പക്ഷേ അന്ന് തന്നെ അനൂപ് ആത്മഹത്യ ചെയ്തു അനൂപ് ആദ്യം ചെയ്തത് കൈ മുറിച്ചു കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യയുടെ ആദ്യ പടി കൈ ഞരമ്പ് മുറിച്ചു അതിനുശേഷം അദ്ദേഹം ആ ചോര കൊണ്ട് ബാത്റൂമിൽ സോറി എന്ന് മാത്രം എഴുതി വെച്ചു ആത്മഹത്യയെക്കുറിപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം അദ്ദേഹം ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കുകയായിരുന്നു അനൂപിനെ അത്രമാത്രം വേദനിപ്പിച്ച ഒരു ഘടകം എന്താണ് അദ്ദേഹത്തിനും ഏഴ് വയസ്സുള്ള ഒരു മകനുണ്ട് ഒരു പക്ഷേ അദ്ദേഹം മറ്റു ഡോക്ടർമാർ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ചിന്തിച്ചത് മനുഷ്യത്വം കൂടിയത് കൊണ്ടായിരിക്കണം അങ്ങനെ ചിന്തിച്ചത് അതായത് ഒരു ഏഴു വയസ്സുകാരി നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ദുഃഖം എത്രത്തോളമാണ് അദ്ദേഹം തൻ്റെ മകനുമായി താരതമ്യം ചെയ്തിട്ടുണ്ടാവണം തൻ്റെ മകൻ മരിച്ചു പോയാൽ എന്തായിരിക്കും എൻ്റെയും ഭാര്യയുടെയും ദുഃഖം അതേപോലെ തന്നെ സമാനമായ ദുഃഖമായിരിക്കില്ലേ ഈ ചികിത്സ എൻ്റെ ഒരു രോഗി മരിച്ചപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായത് എന്ന് അദ്ദേഹം ഒരുപക്ഷെ ചിന്തിച്ച് കാണണം അത്രമാത്രം മാനസിക സമ്മർദ്ദം അദ്ദേഹം അനുഭവിച്ച് കാണണം ഇത്ത ഇപ്പോഴത്തെ പല ഡോക്ടർമാർക്കും അത്തരം ഒരു മനുഷ്യത്വമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും പല ഒരു ന്യൂനപക്ഷം വരുന്ന ഡോക്ടർമാരുടെ കാര്യമാണ് പറയുന്നത് അവർ മനുഷ്യ ശരീരത്തെ വെറും ഒരു യന്ത്രം എന്ന നിലയിലാണ് കാണുന്നത് മരിച്ചാൽ ഒരു യന്ത്രം നിലച്ചു എന്ന് മാത്രമേ അവർ കരുതുന്നുള്ളൂ അത്തരത്തിലുള്ള ഡോക്ടർമാരുള്ള കാലം കൂടിയാണിത് അവിടെയാണ് അനൂപ് വ്യത്യസ്തനാകുന്നത് അനൂപ് ഏഴ് വർഷമായി കെട്ടിപ്പടുത്ത തൻ്റെ സ്വപ്നം അനൂപ് ഓർത്തോ കെയർ എന്ന് പറയുന്ന ആ സ്ഥാപനം അതിൻ്റെ സൽപേര് അതിൽ നിന്നും വളരെ മാന്യമായി ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി ആയിരത്തോളം പേർ ഇപ്പോഴും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന അറിവ് അത്രയും സൽപേരും അത്രയും മിടുക്കനുമായ മുപ്പത്തിയേഴ് വയസ്സിനിടയിലാണ് അനൂപ് ഇത്രയും വലിയ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതും ഉണ്ടാക്കുന്നതും താൻ കെട്ടിപ്പടുത്ത ഈ സ്ഥാപനത്തിൻ്റെ സൽപ്പേര് നഷ്ടപ്പെട്ടു തനിക്കെതിരായി സമൂഹം മുഴുവൻ തിരിയുന്നു ഇനി വലിയ തോതിലുള്ള ആക്രമണം അല്ലെങ്കിൽ തൻ്റെ സ്ഥാപനത്തിലേക്ക് ആരും വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ അനുഭൂർത്തിരിക്കാം അതിൻ്റെ അവസാനമായിരിക്കാം ഈ പറഞ്ഞ എൻ്റെ എനിക്കും ഏഴ് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് എന്നുള്ള തോന്നൽ അദ്ദേഹത്തെ അലട്ടിയിരിക്കാം അതായിരിക്കാം ആത്മഹത്യയുടെ കാരണം ഇന്ന് സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്താണ് കാരണം അനസ്തേഷ്യയിലെ കുഴപ്പമാണോ കുട്ടി മരിക്കാനുള്ള കാരണം അതോ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തുണ്ടായത് ഏതെങ്കിലും സങ്കീർണതയാണോ അതുള്ള കാരണം തുടങ്ങി രണ്ട് മരണങ്ങളെക്കുറിച്ചും അന്വേഷിക്കാനാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നത് ഏതായാലും രണ്ട് ജീവിതങ്ങളാണ് നഷ്ടമായത് രണ്ടു പേരുടെയും കുടുംബങ്ങൾ പരസ്പരം വേദനിക്കുന്നുണ്ട് ഇന്ന് മാതൃഭൂമി ടെലിവിഷനിൽ പെൺകുട്ടിയുടെ ഒരു ബന്ധു പറഞ്ഞത് ഞങ്ങളിപ്പോൾ രണ്ട് ദുഃഖത്തിലാണ് ഒന്ന് ഞങ്ങളുടെ കുഞ്ഞു മരിച്ച ദുഃഖം രണ്ട് അനൂപ് എന്ന് പറയുന്ന ഡോക്ടർ മരിച്ച ദുഃഖം ഈ രണ്ട് ദുഃഖത്തിനും ഇടയിൽപ്പെട്ട് ഉഴറുകയാണ് ഞങ്ങൾ എന്നാണ് പെൺകുട്ടിയുടെ ബന്ധു എന്ന് പറഞ്ഞത് അത് തന്നെയാണ് സമൂഹത്തിൻ്റെയും വേദന രണ്ട് മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു അത് തന്നെയാണ് സമൂഹത്തിൻ്റെയും വേദന എന്ന് പറയേണ്ടിയിരിക്കുന്നു